ഫോൺ വെറുതെ എടുത്ത് നമ്മൾ കുലുക്കിക്കൊണ്ടിരുന്നാൽ മതി, അതായത് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാഷ് ഏൺ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബിന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് കാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് കാഷ് കാര്യങ്ങൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആ ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്തെടുക്കാനും പറ്റും. ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത്, വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടി ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത്, വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് വീഡിയോസ് കാര്യങ്ങളും കണ്ടുകൊണ്ട് നല്ല രീതിയിൽ കാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫോൺ ജസ്റ്റ് ഷെയ്ക്ക് കാര്യങ്ങളും ചെയ്തുകൊണ്ട് കാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. അതൊക്കെ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചധികം പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് എന്താണ്, പുതിയ അപ്ഡേറ്റ്സിൽ വഴി നമുക്ക് കൂടുതലായിട്ട് കാഷ് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത്, വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, താഴെയുള്ള ലിങ്ക് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് വരും. 4.4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 19,000, അതായത് 19,000 റിവ്യൂസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ. ഇത്രയും റിവ്യൂസ് വന്നപ്പോൾ 4.4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 5 ലാക്സ് ഡൗൺലോഡ്സ് കാര്യങ്ങൾ വന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ നേരെ വന്നിട്ട് ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. സോ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് വരുന്നു. എനിക്ക് ഏകദേശം 27,662 കോയിൻസ് കാര്യങ്ങളും എനിക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് കോയിൻസ് കാര്യം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിതിൽ നമ്മൾ നോർമലി എന്തൊക്കെ ഏണിങ്സ് കാര്യം കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ടാസ്ക്, കുറേയധികം ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ടാസ്ക് കാര്യങ്ങളും കയറി ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യാൻ മതി. പിന്നെ നമുക്ക് ഓഫർ എക്സ് എന്ന് പറയുന്ന നമുക്ക് അവിടെ നമുക്ക് കൂടുതൽ ഏണിങ്സ് കാര്യം കിട്ടുന്ന i8 ഓഫർ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു i8 ഓഫറിൽ നമുക്ക് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞു തന്ന ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് കാര്യങ്ങളുണ്ട്. നമ്മൾ നോർമലി 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ റിവേഴ്സ് 4 സ്റ്റെപ്പ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റിവാർഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു വീഡിയോ ഓരോ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് കോയിൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കോയിൻസ് ജസ്റ്റ് വീഡിയോസ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കോയിൻസ് കാര്യം കിട്ടും. ഇവിടെ നമുക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ 5 കോയിൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതേപോലെ നിങ്ങളും വീഡിയോസ് കാര്യം കാണുക, വീഡിയോസ് കാര്യങ്ങളും ഇവിടെ ഒന്നും കൂടെ ഒരു വീഡിയോയും കൂടെ കാണുവാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടു, തിരിച്ചു വന്നു, സക്സസ്ഫുൾ ആയിട്ടുണ്ട്, 5 പോയിൻറ്റ്സ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സിൻ്റെ വീഡിയോ ആയിരിക്കും. ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ 5 പോയിൻറ്റ്സ് വീതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്ര വീഡിയോസ് വേണോ കാണാം. ഇവിടെ നമുക്ക് സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സ്പിന്ന് കാര്യങ്ങളും ചെയ്തുകൊണ്ടും കാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു സ്പിന്ന് കാര്യങ്ങളും ചെയ്യുക, സ്പിന്ന് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കൊരു കോയിൻസ് കിട്ടും. ആ ഒരു കോയിൻസ് കിട്ടിയതിന് ശേഷം ജസ്റ്റ് നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ്, ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് വരും. അതിനുശേഷം ആ ഒരു കോയിൻസ് നമുക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതെവിടെ നമുക്ക് വേറെ ആഡ് ജമ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും താഴെ റിവാർഡ് എക്സ് ഷെയ്ക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്.
ഈ ഒരു റിവാർഡ് എക്സ് ഷേപ്പിൽ നമുക്ക് കോയിൻസ് കാര്യം കിട്ടാൻ ഇവിടെ നമുക്ക് മുകളിൽ ഒരു 4 tickets കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ടിക്കറ്റ്സ് കാര്യങ്ങളും വരണമെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടാസ്ക് ഇല്ലേ, ആ ഒരു ടാസ്ക് ചില ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് ഇതേപോലെ ടിക്കറ്റ്സ് കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഈ ഒരു ടിക്കറ്റ്സ് കിട്ടിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താൽ മതി, ഫോണ് വെറുതെ നമ്മൾ കുലുക്കി നോക്കിയാൽ മതി. കുലുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ ആഡ് ആയിക്കൊണ്ടിരിക്കും. സോ ഈ ഒരു കോയിൻസ് കാര്യങ്ങൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം പോയിൻസ് കാര്യങ്ങളും ഇതവിടെ നമുക്ക് ഷെയ്ക്ക് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കോയിൻസ് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ഒരു ഷെയ്ക്ക് കാര്യങ്ങളും ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്ലേ ടൈം ഗെയിംസ് എന്ന് പറയുന്ന റിവാർഡക്സ് റിയൽ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇതിവിടെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതി, വെറുതെ ഇരുന്ന് കാശ് ഏൺ ചെയ്യാൻ പറ്റുമെന്നൊരു വീഡിയോ ഞാൻ തൊട്ട് താഴെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേയധികം ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും പോയി കണ്ടു നോക്കിയാൽ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് എങ്ങനെ കാശ് ഏൺ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ടാസ്ക് വാസ്ക് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് നല്ല രീതിയിൽ കോയിൻസ് കാര്യം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കോയിൻസ് കാര്യം കിട്ടാൻ വേണ്ടി നമുക്ക് റിവേഴ്സ് 4 step എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു റിവേഴ്സ് 4 step എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ പോലും വീണ്ടും വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കാശ് കാര്യങ്ങളും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിവേഴ്സ് 4 step എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ റിവേഴ്സ് 4 step എന്ന് പറഞ്ഞാൽ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എയ്റോപ്ലെയിൻ മോഡ് ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ് ഇങ്ങനെ ഒരു 3-4 തവണ എന്ത് ചെയ്യുക, ഓണും ഓഫും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. സോ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചു വന്ന് നമ്മുടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ വന്ന് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പേഴ്സണൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീസെറ്റ് അഡ്വർടൈസിങ് ID എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൺഫേം കാര്യങ്ങൾ കൊടുത്തിരിക്കുക. അതായത് അഡ്വർടൈസിങ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, റീസെറ്റ് കാര്യങ്ങളും ചെയ്യുന്നു, നേരത്തെയുള്ള ID കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്തിരിക്കുകയാണ്. സോ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസർ ലോങ് പ്രസ് ചെയ്ത് അപ്ഡേറ്റ് ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് മാനേജ് സ്പേസ് കാര്യം കൊടുത്ത് ക്ലിയർ ഓൾ ഡാറ്റ കാര്യം കൊടുത്തേക്കുക. അതായത് ഇത് നമ്മുടെ ഓരോ ഫോണിലും ഓരോ രീതിയിലാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റാസ് ക്ലിയർ ചെയ്താൽ മതി. അതിനുശേഷം പ്ലേ സ്റ്റോറിലും വന്നിട്ട് അതിൻ്റെ ഡേറ്റാസും ക്ലിയർ ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനകത്തേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, 27,862 പോയിൻസ് ആണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് കിട്ടിയ കോയിൻസ് 27,862 പോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ വന്നു ഇവിടെ നമുക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുന്നത് ഇവിടെ നമുക്ക് മെൽബെറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കയറി അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു റീഡയറക്റ്റ് ചെയ്യുന്നു. നമ്മൾ നേരെ ഒന്നുകിൽ പ്ലേ സ്റ്റോറിൽ പോകും, അല്ലെങ്കിൽ APK ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലിയർ ഡാറ്റ കാര്യം കൊടുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് APK ഫയൽ ആയിരിക്കും വരുന്നത്. ആ ഒരു APK ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്തേക്കുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എനിവേ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഡൗൺലോഡ് ആവുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ കോയിൻസ് കാര്യം കറക്റ്റായിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് 200 coins, നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല, അതിനു മുമ്പ് തന്നെ 200 coins എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് വന്ന ഉടനെ തന്നെ നേരെ തിരിച്ചു വരിക. ഇവിടെ നമുക്ക് 28,062 ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അടുത്തൊരു ആപ്ലിക്കേഷൻ കൂടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് കാര്യങ്ങളും ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ കയറി ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഒന്ന് ഓപ്പൺ ചെയ്തു. കുറച്ച് നേരം ഒരു 10-20 seconds നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കോയിൻസ് കാര്യം നമുക്ക് ആഡ് ആയിട്ടുള്ളതായിട്ട് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇതവിടെ നമ്മൾ അതിനുശേഷം വീണ്ടും തിരിച്ചു പോയി. ഇതിവിടെ നമുക്ക് വീണ്ടും ഇനി ഇതവിടെ നമുക്ക് 28,262 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇതവിടെ നമുക്ക് വീണ്ടും വീണ്ടും ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഓരോ ആപ്ലിക്കേഷൻ കയറി അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഞാക്ക എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കയറി അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ ജസ്റ്റ് ഇൻസ്റ്റാൾ കാര്യം കൊടുത്തു. അതിനുശേഷം ഓപ്പൺ ചെയ്തു. ഇതെവിടെ നിങ്ങൾ നോക്കുക, അപ്പോൾ തന്നെ നമുക്ക് 200 points നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോയിൻസ് കാര്യം കിട്ടി. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു. 28,462 പോയിൻസ് കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഏണിംഗ് സെക്ഷനിൽ കാര്യങ്ങളിലും വീണ്ടും ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്തു. 200 points വീണ്ടും കിട്ടിയിട്ടുണ്ട്. 4 ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ നമുക്ക് വിഡ്രോൾ സെക്ഷനിൽ പോവാം. നമ്മൾ നേരത്തെ എത്രത്തോളം വിഡ്രോ കാര്യം ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പേയ്മെൻറ്റ് കാര്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ വിഡ്രോ കാര്യം ചെയ്തെടുത്ത ഓപ്ഷൻസൊക്കെയാണ് IAT സ്റ്റുഡിയോ വാള്. പിന്നെ നമുക്ക് നേരത്തെ ആഡ് ഗേറ്റും ഓഫർ ടോറൊക്കെ അവൈലബിൾ ആയിരുന്നു. ജസ്റ്റ് വീഡിയോസ് കാര്യം കണ്ടുകൊണ്ടും നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിവിടെ നമുക്ക് പേടിഎമ്മും UPI കാര്യങ്ങളും അവൈലബിൾ ആണ്. UPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൂഗിൾ പേ, ഫോൺപേ ഏതിലേക്കാണ് നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, നമുക്ക് അവിടെ നമുക്ക് മിനിമം വിഡ്രോയിൽ UPI ആണെങ്കിൽ 500 ആണ്, പേടിഎം ആണെങ്കിൽ നമുക്ക് മിനിമം വിഡ്രോയിൽ 5 രൂപയാണ്, പിന്നെ നമുക്ക് 10 രൂപയും വിഡ്രോ ചെയ്യാം, അതിനുശേഷം 500 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പേടിഎം നമ്പർ കാര്യം കൊടുക്കുന്നു, അതിനുശേഷം 10 രൂപ ഞാൻ വിഡ്രോ കാര്യം ചെയ്യാൻ പോവുകയാണ്. ടൈം നോക്കുക, 7:49 PM ആണ്. 23 ഒക്ടോബറിനാണ് നമ്മൾ വിഡ്രോ കാര്യം ചെയ്യുന്നത്, ഒക്ടോബർ 23 ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നമ്മുടെ പേടിഎം നമ്പർ കാര്യം ടൈപ്പ് ചെയ്തു, 10 രൂപ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ടൈം കാര്യങ്ങൾ നോക്കാം, 7:49 സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പേടിഎം വാലറ്റ് കാര്യങ്ങൾ ഓപ്പണാക്കി നോക്കണം. ഇതവിടെ നമുക്ക് പേടിഎം അവൈലബിൾ ആണ്, പേടിഎം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി ബാലൻസ് ആൻഡ് ഹിസ്റ്ററി കാര്യങ്ങൾ ഓപ്പണാക്കി നോക്കി. ഇതവിടെ നമുക്ക് 7:49 തന്നെ 10 രൂപ നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ പക്ക ജെനുവിൻ ആണ്. 23 ഒക്ടോബർ 2023 7:49 PM നമുക്ക് കൃത്യമായിട്ട് റിവാർഡ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ 10 രൂപ നമ്മുടെ വിഡ്രോ അടിച്ച ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിച്ചിട്ടുണ്ട്. സോ വളരെയധികം ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ് ഏതിലേക്കാണ് നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് തരുന്ന അടിപൊളി 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 ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ജസ്റ്റ് ഷെയ്ക്ക് കാര്യങ്ങളും ചെയ്താൽ മതി. ഷെയ്ക്ക് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കാര്യം കിട്ടിക്കൊണ്ടിരിക്കും. ഇതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ടാസ്ക് വാസ്ക് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് താഴെ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും റിവാർഡക്സ് ഷെയ്ക്ക് എന്ന് പറയുന്ന അതിൽ നമുക്ക് ഷെയ്ക്ക് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള കോയിൻസ് കാര്യം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ട് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് കാര്യങ്ങളും ചെയ്താൽ മതി. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു തന്ന അതേ കാര്യങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് കാര്യങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ മതി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഗൈസ്, വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പോകണം, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓൾഡ് കൂടി ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും പറ്റുപിടിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.